ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ നെടുമ്പാശ്ശേരിയിൽ നിന്നും കുളു മണാലിയിൽ നിന്നാണ് പോകുന്നത്. ഇപ്പോൾ സമയം വന്നിട്ട് രാവിലെ 3:30 ആയിട്ടുണ്ട്. 6:10 നമ്മുടെ ഫ്ലൈറ്റ്. ബാക്കി കാഴ്ചകൾ നമ്മൾ പോകുന്ന വഴിക്ക് എല്ലാം വിശദീകരിച്ച് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം. ക്യാമറ ബൈ ശംഭു. രാവിലെ 6:10 നമ്മുടെ ഫ്ലൈറ്റ്. 9:10 ആകുമ്പം 9:15 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഡൽഹിയിൽ എത്തും. പിന്നെ നമ്മൾ മണാലി പോകാനുള്ള പാക്കേജിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പോകുന്ന വഴി തന്നെ പറയുന്നതാണ്. നമ്മളെ ബോർഡിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബാഗ് ലഗേജിൽ അങ്ങ് കയറ്റിവിടാനുള്ള പരിപാടിയാണ്. ഒമ്പതേ കാല ഇപ്പം നമ്മൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പുറത്തിറങ്ങിയിട്ടുള്ള പണി കാഴ്ചയും കാണിക്കാം. അടുത്തപ്പോൾ നമ്മൾ ടെർമിനൽ 3 വന്നിറങ്ങിയത്. ഇവിടെ നിന്ന് ഒരുപാട് ദൂരം ഉണ്ട്. എയർപോർട്ട് ഭയങ്കര വലിയ എയർപോർട്ടാണ്. ഇവിടെ നിന്ന് ഒരുപാട് ദൂരം ഉണ്ട് നമ്മളെ ബാഗേജ് എടുക്കാനുള്ള സെറ്റപ്പ്. നമ്മൾ ഈ പോകുന്ന സൈഡിൽ കൂടെ ഉള്ള വഴി കാണിച്ചു തരാം. വെട്ടം അടിക്കുന്നതുകൊണ്ട് നല്ല ഒരുപാട് ഫ്ലൈറ്റുകൾ ഒതുക്കിയിട്ടിരിക്കുന്നത് കാണാം. നമ്മൾ ഡൽഹി വന്ന് ഇറങ്ങിയ സമയം തന്നെ 12 ഡിഗ്രിയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. നല്ല തണുപ്പുണ്ട്. നമ്മൾ ബാഗേജ് എടുത്തിട്ട് പുറത്തിറങ്ങാനുള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് വൈകിട്ടാണ് നമുക്ക് നമ്മുടെ പാക്കേജിലെ വോൾവോ ബസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ടെർമിനൽ 3 എയർപോർട്ടിൻ്റെ ആ ഒരു ഭംഗി ഇതാണ്. ഡൽഹിയിൽ നമ്മളൊരു മാർക്കറ്റിലെ കറക്കമൊക്കെ കഴിഞ്ഞ് നേരെ വന്നത് ഇന്ത്യ ഗേറ്റിലാണ്. ഇന്ത്യ ഗേറ്റിൽ വന്നപ്പോഴാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത തിരക്ക്. അതുപോലെ ഈ തണുപ്പ് നല്ല രസമുണ്ട്. ഈ ഒരു തണുപ്പത്ത് ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കാൻ. അങ്ങനെ ഇവിടെ നമ്മളൊരു ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്ത് തരുന്നതിന് നമ്മളെ ഫോണിൽ സെൻഡ് ചെയ്ത് തരും. 20 രൂപയാണ്.
അപ്പൊ ആ ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണ്. പിന്നെ ഇവിടെ വേറെ കറക്കമൊന്നും ഇല്ല. ഇനി നമ്മൾ വൈകിട്ട് 6 മണിയാകുമ്പോൾ നമ്മളെ മറ്റേ വോൾവോ പാക്കേജിലുള്ള ബസ് വരും. ഉടനെ നമ്മൾ അതിൽ യാത്ര തുടങ്ങുന്നതാണ്. രാവിലെ 8-9 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ മണാലിയിലെത്തും. അപ്പൊ ഇവിടുത്തെ ഒരു ക്രൗഡും കൂടെ ഞാൻ കാണിച്ചു തരാം, ഭയങ്കര തിരക്കാണ്. ഒരു 3.5-4 മണി അടുപ്പിച്ചുള്ള ഒരു തിരക്കാണിത്. നമ്മുടെ ഇന്ത്യൻ ഗേറ്റിന്റെ മുൻവശമാണിത്. നേരെ കണ്ടതാണ് പാർലമെന്റ്. നമ്മുടെ വോൾവോ ബസ് വരാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ കയറാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ചെറിയതായിട്ടൊന്ന് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് കയറാനുള്ള പരിപാടിയാണ്. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. അപ്പോൾ ജാക്കറ്റൊക്കെ വാങ്ങിച്ച് എല്ലാവരും സെറ്റ് ആയിട്ടുണ്ട്. നമ്മളെ ബസ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ മണാലിയിലോട്ട് പോകുന്ന ബസ്. ഇപ്പോൾ ഒരുപാട് മലയാളികളുണ്ട്. നമ്മൾ മാത്രമല്ല മലയാളികൾ, ഒരുപാട് മയന്മാരുണ്ട്. പകുതി ദൂരമൊക്കെ ആയപ്പോൾ തന്നെ ഒരു പഞ്ചാബി ധാബ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഫുഡ് കോർട്ടിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഫുഡ് കഴിക്കണം ഭയങ്കര റേറ്റാണ്. ഒരു ചായക്കൊക്കെ വന്നിട്ട് 70 രൂപയൊക്കെ ആണ്. പിന്നെ ഇപ്പോൾ പറയാനുണ്ടല്ലോ, ഒരു ഭൂരിക്കൊക്കെ വന്നിട്ട് ഭയങ്കര റേറ്റാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഫുഡ് നമ്മൾ കഴിച്ചിട്ട് കയറിയതുകൊണ്ട് ഇവിടുന്ന് കഴിക്കുന്നില്ല. പിന്നെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ നമ്മളിനി മണാലി പോയിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത്. രാവിലെ ആകുമ്പോൾ നമ്മൾ മണാലി എത്തിയിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. കാരണം ഇവിടെ നിന്നൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇരട്ടി പൈസയാണ് ഇവിടെ നിന്നാകുന്നത്. നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട്, ഓരോ ചായ കുടിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ റേറ്റ് കണ്ടിട്ട് എല്ലാവരും ആൾക്കാരും തിരിച്ചു കയറുന്നുണ്ട്. അപ്പോൾ ബാക്കി ഇവിടെ നിന്നുള്ള യാത്ര തുടങ്ങിയാണ്. ഇനി മണാലി പോയിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ കാണാം. ഒരു പയ്യനെ പരിചയപ്പെടുത്താം. വണ്ടി സ്റ്റാർട്ടായപ്പോൾ തുടങ്ങിയതാണ്. അടിച്ച് പൊളിക്കണമെന്ന് പറഞ്ഞ് വന്നതാണ്. അതാ ഒരേ ഇരിപ്പും ഒരേ ഉറക്കമാണ്. നനങ്ങിട്ടില്ല. ഗൈസ്, അങ്ങനെ നമ്മൾ മണാലിയിൽ എത്തിയിട്ടുണ്ട്. ആ നല്ല പുക ഉണ്ടാ. 11 ഡിഗ്രി ടെമ്പറേച്ചർ ആണ്. ഇത് നല്ല കാലാവസ്ഥ. അതുപോലെ തന്നെ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് സ്നോ കാണാം. ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് സ്നോ കാണാം മലകളില്. അങ്ങനെ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് ഗൈസ്. കയ്യിൽ ഗ്ലൗസ്, പിന്നെ ക്യാപ്പ്, മങ്കി ക്യാപ്പ്, പിന്നെ പറയേണ്ടത് ജാക്കറ്റ്, പാൻറ്റ്. ഒരു ജാക്കറ്റ് മോഡലാണെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് മാത്രം തണുപ്പാണ്.
ഇന്ന് നമ്മളെ ടാക്സി വരാം. നമ്മളെ പാക്കേജിൽ ടാക്സി നമുക്ക് വരാനുണ്ട്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്തേക്കാണ്. ഇതാണ് നമുക്കുള്ള വണ്ടി. നമുക്കുള്ള വണ്ടി വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ്. ഇതാണ് നമ്മളെ റൂം. ഒരു റൂമിൽ രണ്ടുപേര് വെച്ചാണ്. പിന്നെ രണ്ട് ബാൽക്കണി ഉണ്ട്. ബാൽക്കണി നല്ലൊരു വ്യൂ ആണ്. ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ സ്നോ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്.